മാഡം എന്നെ എന്തിനാ ഇവിടെ വെറുതെ ഇരുത്തിയേക്കണേ? ഞാൻ കുറെ നേരം അതിലോട്ട് ഇരിക്കണു. ഒരു മിനിറ്റ് സാർ. എന്താ ഒരു മിനിറ്റ്? ഞാൻ വെറുതെ ഉടനെ എനിക്ക് എൻ്റെതായ കാരണങ്ങൾ. ഐ ഹാവ് മൈ ഓൺ റീസൺസ് ബീങ് ആൻ ഇന്റർ കോണ്ടിനെന്റൽ ബിസിനസ് മെൻ. ഐ ഹാവ് ടു ട്രാവൽ അബ്രോഡ്. എനിക്ക് അന്തർ കോണ്ടിനെന്റൽ ബിസിനസ്സുകാരനാണ് ഞാൻ. എനിക്ക് ഭൂഖണ്ഡങ്ങൾ സഞ്ചരിക്കേണ്ടി വരും. ഇന്ന് തന്നെ ഐ ഹാവ് ടു അണ്ടർടേക്ക് എ ഫോറിൻ ട്രിപ്പ്. ഇന്ന് എനിക്ക് വിദേശത്ത് പോകേണ്ട കാര്യമുണ്ട്. പിന്നെ എന്തിനാ വൈ ആർ യു മേക്കിംഗ് മീ വെയിറ്റ്? ഒരു മിനിറ്റ് സാർ, ഒന്ന് വെയിറ്റ് ചെയ്തോളൂ. എന്തൊരു മിനിറ്റ്? സാധാരണ ബാങ്കിൽ സ്വർണം പണയം വെക്കാൻ ഇത്ര സമയമൊന്നും ഇല്ല. പണയം വെക്കാനുള്ള സ്വർണം കൊടുക്കുക, പണയം വെക്കുക, കാശ് മേടിക്കുക, പോവുക. ഇതൊരു വരെ ഇന്ത്യൻ റെയിൽവേ പോലെ ഇൻഡെഫിനിറ്റ് ലേറ്റ്. എന്താ അത്? അതെ അതെ, ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്. അതെ മാഡം, ഇതുപോലുള്ളൊരു ഫൈനാൻസ് സ്ഥാപനത്തിൽ വന്ന് സ്വർണപ്പണ്ടം പണയം വെക്കേണ്ട ഗതികേടൊന്നും ദൈവം സഹായിച്ച് എനിക്ക് വന്നിട്ടില്ല. പക്ഷേ ചില ഇൻഡസ്ട്രിയൽ വിസിസിറ്റ്യൂട്ട്സ്, നമ്മുടെ കയ്യിൽ പെടാത്ത ചില വ്യാവസായിക ഉയർച്ച താഴ്ചകളുണ്ടല്ലോ, അതുകൊണ്ട് ഐ വാസ് ഫോഴ്സ്ഡ് ടു ഡു ഇറ്റ്. മനസ്സിലാവും, മനസ്സിലാവും. എന്ത് മനസ്സിലാവും? എനിക്കൊന്നും മനസ്സിലായില്ലേ? ഒരു അഞ്ച് മിനിറ്റ് സാർ, അഞ്ച് മിനിറ്റ്. അത് ശരി. അപ്പൊ നിങ്ങളുടെ ഈ സാമ്പത്തിക സ്ഥാപനം ഞങ്ങളുടെ സ്ഥാപനമായിട്ട് ഒരു ബിസിനസ് ടൈപ്പിനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ തൽക്കാലം എനിക്ക് അതിന് നിർവാഹമില്ല. എനിക്കൊന്ന് ആലോചിക്കണം. സി, ഐ ഹാവ് ടു ടേക്ക് കെയർ ഓഫ് മൈ റെപ്യൂട്ടേഷൻ. ഹലോ, ചെക്ക് ചെയ്തോ, ഉറപ്പാണല്ലോ അല്ലേ? ആ, അപ്പൊ ഞാൻ വിളിച്ച് പറയട്ടെ. ആ ശരി ശരി. ഹലോ, പോലീസ് സ്റ്റേഷൻ. ആ സർ, ഞാൻ സൗഗന്ധി ഫിനാൻസിയസിന്റെ മാനേജറാണ്. ആ, ഇവിടെ ഒരാൾ 50 പവൻ്റെ സ്വർണ്ണമാണെന്ന് പറഞ്ഞിട്ടേ മുക്കുപണ്ടം പണയം വെക്കാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ആ അതെ അതെ. ആ എപ്പോൾ വരും? എത്ര മണിക്ക് എത്തുമായിരിക്കാം? 5 മിനിറ്റ്. ആ ഓക്കെ സർ, ഓക്കെ ഓക്കെ. അല്ല മാഡം, ആരെ മുക്കുപണ്ടം പണയം വെക്കാൻ വന്ന ദരിദ്രവാസി? കണ്ടാലും ഒരു മാനേന പഞ്ചഭാവം. എന്നിട്ട് മുക്കോണ്ടം പണയം വെക്കാൻ വന്നിരിക്കുന്നു. സാറേ, സാറിനോട് ഞാൻ പറഞ്ഞല്ലോ, എന്റെ മോന്റെ കല്യാണം കഴിഞ്ഞത് ഈയിടെയാ. അവന് സ്ത്രീധനായിട്ട് കിട്ടിയ സ്വർണ്ണപ്പണ്ടാത്. നിന്റെ മോന് സ്ത്രീധനം കിട്ടിയത് മുക്കുപണ്ടാണ് അല്ലേ? മുക്കുപണ്ടാന്ന് എനിക്ക് അറിയില്ലേ സാറേ. സാറ് സംശയം ഉണ്ടെങ്കിൽ അവനെ വിളിച്ച് ചോദിച്ചു. അതൊക്കെ ഞാൻ ചോദിപ്പിച്ചോളാം. വിളിച്ചില്ലോ? വരുവോ? ആ വരട്ടെ. സാറ്, ഞാൻ ആരാന്ന് വിചാരിച്ചേ. ആരാ? ഐ ആം ആൻ ഇന്റർ കോണ്ടിനെന്റൽ ബിസിനസ്മാൻ. ഞാനൊരു ഭൂഖണ്ഡാന്തര കച്ചവടക്കാരനാണ്. ഈ സ്വർണം പണം വെക്കേണ്ട ഗതികേടൊന്നും എനിക്കില്ല. പാവം, എന്താണ് നീ മുക്കോണ്ടം പണം വെക്കാൻ വന്നത്? അത് ചില സാഹചര്യങ്ങളോട് പറ്റില്ല. ഇതാണ് സാറേ എന്റെ മോൻ. ഇവര് ഭാര്യ വീട്ടുകാർ കൊടുത്ത സ്വർണം പണയം വെക്കാനാണ് ഞാൻ ബാങ്കിൽ ചെന്നത്. അപ്പൊ ഇനി നിങ്ങളായി, നിങ്ങളുടെ വാടായി. ഒറ്റയ്ക്കാക്കിട്ട് പോവല്ല അച്ഛാ. സാറേ, സത്യത്തിൽ എന്താ സാറേ പ്രശ്നം? എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. എടാതേ, നിന്റെ അച്ഛൻ നിന്റെ ഭാര്യ വീട്ടിൽ നിന്ന് കിട്ടിയതാന്നും പറഞ്ഞ് കുറച്ച് സ്വർണം പണയം വെക്കാൻ വേണ്ടി ബാങ്കിൽ ചെന്നു. അവിടെ ടെസ്റ്റ് ചെയ്തപ്പോഴാണ് അത് മുക്കുകൊണ്ടാണെന്ന് തെളിയുന്നത്. ഏ, മുക്കുകൊണ്ടാ അച്ഛാ? സാറ സത്യമായിട്ട് അത് മുക്കുകൊണ്ടല്ല, ശരിക്കുള്ള സ്വർണം തന്നെയാ. എന്റെ ഭാര്യ വീട്ടുകാർ നല്ല കോടീശ്വരന്മാരാണ്. അവരങ്ങനെയൊന്നും ചെയ്യില്ല സാറേ. ഇത് എന്തോ എവിടെ ഒരു പ്രശ്നമുണ്ട്. സത്യമായിട്ടും കോടീശ്വരന്മാരാ. എന്നിട്ടാണ് അവര് തന്ന സ്വർണം കല്ലടിച്ചപ്പോ അത് മുക്കുകൊണ്ടാണെന്ന് തെളിഞ്ഞത്? സാറേ, എനിക്ക് തോന്നുന്നേ ആ ഉറച്ചു നോക്കിയ കല്ലിന് എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് ഉണ്ടാവും. അല്ലാതെ ഇങ്ങനെ വരില്ലേ സാറേ. സാറേ, ഞങ്ങള് മനസ്സാ വാച അറിയാത്ത കാര്യമാണ്. ഇത് കേസാക്കരുത്. നിവൃത്തിയോടുകൊണ്ടാണ് ഇവന് കിട്ടിയ സ്വർണം പണയം വെക്കാൻ ഞാൻ. അതങ്ങനെ പറഞ്ഞു പോയതാ സാറേ. എന്ത് പറഞ്ഞു പോയി? ഇതും കൂടി സാറ് കേസാക്കിയ ആത്മഹത്യയിലാണ് എന്റെ മുമ്പിൽ വേറെ വഴിയില്ല. ഇനി സാറിന് കേസാക്കണമെന്നുണ്ടെങ്കിൽ ഇവന്റെ ഭാര്യ വീട്ടുകാരെ പേരിൽ കേസെടുത്തോ. ഞങ്ങളെ മുക്കുവണ്ണൊന്നും പറ്റിച്ചേനെ. ഇപ്പൊ ഞാനിത് കേസാക്കുന്നില്ല. പക്ഷെ നീ ഭാര്യ എടുത്ത് പോയി ചോദിക്കണം എന്താ സംഭവിച്ചെന്ന്, കേട്ടോ.
എടാ തൊണ്ടിയൊക്കെ കൃത്യമായി സൂക്ഷിച്ചിട്ടുണ്ടല്ലോ. ആ ശരി ചെല്. അതെ, എപ്പോ വിളിപ്പിച്ചാലും രണ്ടു കൂടെ വന്നേക്കണം, എന്നെ അങ്ങോട്ട് വരുത്തരുത്. തട്ടി മുട്ടി തട്ടി മുട്ടി.